ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർബിൾ കേക്കാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പും 1/2 കപ്പും അങ്ങനെ 1.5 കപ്പ് മൈദ എടുത്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നിവ ചേർക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 തവണയെങ്കിലും നമ്മളിത് അരിച്ച് മാറ്റി വയ്ക്കണം. പിന്നീട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനതിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സമയമെങ്കിലും 7-8 മിനിറ്റെങ്കിലും നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. അതിനുശേഷം നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതിനെ പൊടിച്ചെടുത്തപ്പം 1 കപ്പ് പഞ്ചസാരയായി. ആ 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ വീതം നമുക്ക് ചേർത്ത് എഗ്ഗിലേക്ക് ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്കിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തതിലിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് അധികം പൊങ്ങി വരത്തില്ല. ഇനി നമുക്ക് ബാക്കി പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ 1/4 കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നു. ഇത് നമുക്ക് ആദ്യം വേണമെങ്കിൽ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പം ബീറ്റ് ചെയ്തതിന് ശേഷം ആ കൂടെയും ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി അതിൽ വേറൊരു ബൗളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കൊക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പാലാണ്, ചെറുചൂട് ഉള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്കിൻ്റെ ബാറ്റർ കൂടി 1/2 ടീസ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നു. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരുന്ന ഒരു ബ്രെഡിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അത് സൈഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഫില്ല് ചെയ്ത് വെക്കുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ സിറപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഇതൊരു ചെറുതായിട്ടല്ലാതെ ഒരു ചെറിയ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ടൂത്ത് പിക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാനിതാണ് ഈ ഒരു ഫോർക്ക് വെച്ചാണ് ഞാനിത് മിക്സ് ചെയ്തത്. പക്ഷേ ടൂത്ത് പിക്കാണ് കുറച്ചും കൂടെ ചെയ്യാൻ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനിലേക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡൊന്നും കരിഞ്ഞ് പിടിച്ചിട്ടില്ല. നല്ല ഭംഗിയായിട്ട് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പേപ്പറൊക്കെ നമുക്ക് മാറ്റി നോക്കാം. നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ അകം ഒക്കെ എങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഞാൻ പീസ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് നല്ല ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് കേക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓവനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓവനിൽ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ഒരു ഭംഗിയായിട്ടാണ് നമുക്ക് കേക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്.